കാൽപന്താരവം മലയടിച്ചുയരുന്ന കായിക വസന്ത നഗരിയായ പാശ്ചാത്യഭൂമിയിൽ ആയിരം കാതകമകലെ ഏകാന്ത താഴ്വരയിൽ സുഖം പൂണ്ടുകിടന്ന എതിരാളികളുടെ കാതിൽ ചിലമ്പലും നെഞ്ചിൽ മിടിപ്പിന്റെ കുതിച്ചോട്ടവുമായി സിംഹതാണ്ഡവമാടുന്ന ജർമ്മൻ ഫുട്ബോളിന്റെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർ കളം വാഴാൻ പടക്കോപ്പുകളുമായി ഒരു കൂട്ടി വന്ന എതിരാളികൾക്ക് മുന്നിൽ ഇരട്ടച്ചങ്കുമായി നെഞ്ചും വിരിച്ച് പടപൊരുതി 2014 ഫുട്ബോളിന്റെ വിശ്വനഗരി ബ്രസീലിന്റെ മണ്ണിൽ അവതരിച്ച ലോകകിരീടം ജർമ്മൻ മണ്ണിലെത്തിക്കുവാൻ പ്രധാന പങ്കുവഹിച്ച ജർമ്മൻ സന്തതി ആരാധകർ ബാസ്റ്റിയെന്നും ഷെയ്നിയെന്നും ഓമനപ്പേരിട്ട് വിളിച്ച ജർമ്മൻ മാന്ത്രികൻ ബാസ്റ്റിയൻ ഷെയ്ൻസ്റ്റിഗർ. രണ്ടായിരത്തി നാലിൽ തുടങ്ങി 2016 വരെ നീണ്ട അതിവശ്യമനോഹരമായ രാജ്യാന്തര കരിയർ. ഹംഗേറിയക്കെതിരെ ഗോളടിയിൽ തുടങ്ങി ശേഷം നടന്ന മേജർ ടൂർണമെന്റുകളിലെല്ലാം ബാസ്റ്റിയൻ തന്നെയാണ് ജർമ്മൻ മധ്യനിരക്ക് കടിഞ്ഞാണിട്ടത്. മാത്രമല്ല 2005, 2008, 2010 എന്നീ വർഷങ്ങളിൽ നടന്ന ടൂർണമെന്റുകളിലെല്ലാം ഫേവറേറ്റുകളായിട്ടാണ് ജർമ്മനി കളം വിട്ടതും. 2010 ദക്ഷിണാഫ്രിക്കൻ വേൾഡ് കപ്പിൽ പ്രതീക്ഷകളും പടക്കോപ്പുകളുമായി ലോകകപ്പ് സെമി ഫൈനലിൽ ബവേറിയൻസിന്റെ 7 നമ്പർ ജേഴ്സിയിൽ നിറഞ്ഞാടിയിട്ടും വിജയം മകളിൽ നിന്ന ബാസ്റ്റിയന്റെ റിവഞ്ച് ശേഷം നടന്ന ലൂയിസേഴ്സ് ഫൈനലിലൂടെ പലരും കണ്ടറിഞ്ഞതാണ്. ഒരു വേൾഡ് കപ്പ് എഡിഷനിൽ മോസ്റ്റ് അസിസ്റ്റും നേടി ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലെയർ എന്ന പട്ടം ചാർത്തിയാണ് താരം ജർമ്മനിയിലെത്തിയത്. ശേഷം നടന്ന 2014 വേൾഡ് കപ്പിന്റെ വിജയപുലരിയെ ഓർത്ത് ഇയാളോളം സന്തോഷിച്ച മറ്റൊരുത്തനും കാണില്ല. കാരണം പലതവണ കിരീടത്തിനരികെ വന്ന് തലയോടാനാവാതെ മടങ്ങേണ്ടി വന്ന ഹതഭാഗ്യന്റെ സ്വപ്ന സാക്ഷാത്കാരം സഫലീകൃതമാക്കാനുള്ള ദിനങ്ങളായിരുന്നു അത്. ആശങ്കകൾ നിറഞ്ഞ മനസ്സുമായി 7 നമ്പർ താരം ആൽബി സെലസ്റ്റകൾക്കെതിരെയും ഫൈനലിൽ ബൂട്ട് കെട്ടി. പലതവണ തോൽവിയിൽ മുറിവേറ്റ മനസ്സുമായി ആ പടക്കുതിരയും വന്ന് മാറക്കാനയിൽ നിറഞ്ഞാടി. ബവേറിയൻ ശക്തികൾക്കന്ന് അദ്ദേഹം ചരിത്ര സമാന പുരുഷനായിരുന്നു. കാരണം കളിമൈതാനിയിൽ കളിവൈഭവം തീർത്ത സാക്ഷാൽ ലയണൽ മെസ്സിയുടെ മുന്നേറ്റങ്ങളെല്ലാം ബാസ്റ്റിയന് മുന്നിൽ തകർന്നു പോയിരുന്നു. ഒടുവിൽ കളി ഓർമ്മകൾ മാറിമറിഞ്ഞ് 120 മിനിറ്റുകൾക്കപ്പുറം ഫൈനൽ വിസിൽ ഗാലറിയിൽ മുഴങ്ങിക്കേൾക്കുമ്പോൾ പതിറ്റാണ്ടുകളായി അകലെ നിന്ന കിരീടം മാനിലുയർത്തപ്പെടുമ്പോൾ ആരാധക ആഹ്ലാദത്തിനുമപ്പുറം ബാസ്റ്റിയനും സന്തോഷിച്ച് കരഞ്ഞിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ഒരുപറ്റം ജനതയുടെ സ്വപ്ന സാഫല്യത്തിന്റെ ഒരിറ്റ് കണ്ണീർ ആ വിശ്വമണ്ണിൽ പൊടിഞ്ഞു കാണണം. കാരണം അദ്ദേഹം ആ നേട്ടത്തിനായി പലതവണ പരിശ്രമിച്ച് പരാജയപ്പെട്ടവനായിരുന്നു. 1990 തുടങ്ങി തന്നാലാവുന്നതെല്ലാം സമർപ്പിച്ച ഒരു സുന്ദര കരിയർ തന്നെയായിരുന്നു ക്ലബ് കരിയറിലും താരത്തിന്റെ കയ്യൊപ്പ്. കരിയറിലെ ആവർത്തിച്ചുള്ള പരാജയത്തിന് അന്ത്യം കുറിച്ച് വിശ്വകിരീടം ചൂടി താരം ജർമ്മനിയെ ദേശീയതയിലും യൂറോപ്യൻ പട്ടം നേടി ബയേണിനെ യൂറോപ്പിലും ചരിത്രത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി. 1998 മുതൽ 2015 വരെ ബയേൺ മ്യൂണിക്കിന്റെ നീണ്ട കരിയറിലും താരം നേടിയെടുക്കാത്തതായി ഒന്നുമില്ല. 2010, 2012 ബവേറിയൻസിന് നിഷേധിക്കപ്പെട്ട ചാമ്പ്യൻസ് ലീഗ് പട്ടം 2013 തന്റെ നാട്ടിലെത്തിക്കുമ്പോൾ ചരിത്രവീഥികളിൽ ആ മാന്ത്രിക പുരുഷനും തന്റെ ചരിത്രകഥ രചിച്ചിരുന്നു. തോൽവികളിൽ തോൽക്കാത്ത ഒരു വീരയോദ്ധാവിന്റെ കഥ. പച്ചപ്പുൽ മൈതാനിയിൽ ഹൃദയം കൊണ്ട് കളിക്കുന്ന ചിലരുണ്ട്. നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത നേടാനേറെയുള്ള ചില വിശ്വരൂപങ്ങൾ. അവരിൽ ഭാരമേറിയ ബൂട്ട് കെട്ടി ഈ മാന്ത്രികനും പലവട്ടം നീറിക്കളിച്ചു. നേടാനുള്ളത് താനാണെന്നും അത് താൻ തന്നെ നേടിയെടുക്കണമെന്ന ഉത്തമ ബോധ്യത്തോടെ കളിക്കുന്ന സുന്ദര നീക്കങ്ങളാൽ നെയ്തെടുത്ത ജീവിതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചിക്കാഗോ ഫയർ ക്ലബ്ബുകളിൽ കളിച്ച് 2019 തന്റെ നീണ്ട കരിയർ അവസാനിപ്പിക്കുമ്പോൾ ഓരോ ഫുട്ബോൾ ആരാധകർക്കും ഗൃഹാതുരത തോന്നിയിട്ടുണ്ടാവണം. ജർമ്മൻ ഫുട്ബോൾ വിസ്മയത്തിന്റെ ഒരു യുഗാന്ത്യവും.